ദൈവത്തിനെ സ്തുതി. യേശുവിൻ പ്രിയരെ, മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ, ഈ 3 വാക്കുകളും പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നെങ്കിലും അവയ്ക്ക് വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട്. ദൈവത്തോട് ചോദിക്കുക എന്നത് നമ്മുടെ ദൈവാശ്രയത്തിൻ്റെ പ്രകടനമാണ്. നീ തന്നെങ്കിൽ മാത്രമേ എനിക്കുള്ളൂ എന്ന് അതുവഴി ഞാൻ ഏറ്റുപറയുകയാണ്. എനിക്കൊന്നിനും കുറവില്ല എന്ന് ചിന്തിക്കുന്നവനെ ചോദിക്കേണ്ടതില്ലല്ലോ. കരയുന്ന കുഞ്ഞിന് പാല് എന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ. അന്വേഷിക്കുവിൻ എന്ന വാക്ക് നമ്മുടെ സഹകരണത്തിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷിക്കുക, ഒരു കാര്യത്തിനായി നാം അന്വേഷിക്കുമ്പോൾ അതിനായി തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും വേണം കണ്ടെത്താൻ. മുട്ടുവിൻ എന്ന വാക്ക് പ്രാർത്ഥനയിൽ വേണ്ട സ്ഥിരതയെ സൂചിപ്പിക്കുന്നു. നാം ഒരു വാതിക്കൽ മുട്ടിയാൽ കാത്തു നിൽക്കുന്നു, തുറന്നില്ലെങ്കിൽ വീണ്ടും മുട്ടുന്നു, വീണ്ടും പ്രത്യാശയോടെ കാത്തു നിൽക്കുന്നു. ഇതുപോലെ പ്രാർത്ഥനയിൽ നമുക്ക് സ്ഥിരത വേണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ നാം ചോദിക്കുന്ന കാര്യം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചോദിക്കുന്നത് കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്. ചിലപ്പോൾ സ്വാർത്ഥതയിൽ നമ്മൾ കടന്നുകൂടുന്നു. എല്ലാം അറിയുന്ന ദൈവം, നമ്മുടെ സമഗ്രമായ നന്മ ആഗ്രഹിക്കുന്ന ദൈവം, നാം ചോദിക്കുന്നത് നമുക്ക് നല്ലതല്ലെങ്കിൽ തന്നെന്നു വരില്ല. എന്നാൽ വേണ്ടത് തന്നിരിക്കും എന്നതുറപ്പാണ്. മൂർച്ചയുള്ള കത്തിയെടുത്ത് കളിക്കാൻ പോകുന്ന കുട്ടിയിൽ നിന്ന് അമ്മ അത് വാങ്ങി പകരം പന്തു കൊടുക്കില്ലേ? അനുദിന ജീവിതത്തിലെ ഉദാഹരണങ്ങൾ കാണിച്ച് കർത്താവ് തുടർന്ന് ചോദിക്കുന്നു. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മകൻ അപ്പൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. നമ്മുടെ അറിവും സ്നേഹവും ഒക്കെ ആണെങ്കിലും നമ്മളുടെ മക്കളുടെ ആവശ്യങ്ങൾ എന്തു ത്യാഗം സഹിച്ച് നമ്മൾ സാധിച്ചു കൊടുക്കില്ലേ? എങ്കിൽ എല്ലാം അറിയുന്ന സ്നേഹസ്വരൂപനായ നമ്മുടെ സ്വർഗീയ പിതാവ് എൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കരുതലും ശ്രദ്ധയുമുള്ള എൻ്റെ വത്സല പിതാവ് തന്നോട് ചോദിക്കുന്ന തൻ്റെ മക്കൾക്ക് എത്രയോ അധികമായി നന്മകൾ നൽകും എന്ന് യേശു നമ്മോട് ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ പിതൃസ്നേഹത്തിലും പരിപാലനയിലുമുള്ള വിശ്വാസമാണ് പ്രാർത്ഥനയ്ക്ക് നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന മനോഭാവം.
ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് സ്നേഹത്തിൻ്റെ സുവർണ നിയമം 12-ാമത്തെ വാക്യത്തിൽ യേശു നൽകുന്നത്. അതിങ്ങനെയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ നിയമഗ്രന്ഥങ്ങളുടെയും പ്രവാചക പ്രബോധനങ്ങളുടെയും രത്നച്ചുരുക്കം. എന്താണ് നാം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും? എൻ്റെ അവകാശങ്ങളെ മാനിക്കണം, എൻ്റെ വ്യക്തിത്വത്തെ മാനിക്കണം, ഞാൻ അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും എനിക്ക് തരണം, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണം. ഇവയൊക്കെയല്ലേ അവ നാം മറ്റുള്ളവർക്കും ചെയ്യണമെന്ന് കർത്താവ് പറയുകയാണ്. ദൈവത്തിൻ്റെ അതിരില്ലാത്ത കാരുണ്യവും ഔദാര്യവും അനുഭവിക്കുന്ന നാം അതുപോലെ സഹജരോടും കാരുണ്യവും ഔദാര്യവും കാണിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ പ്രായോഗിക വിശദീകരണമാണത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പിതൃസ്നേഹത്തിലും പരിപാലനയിലും വിശ്വസിച്ചുകൊണ്ട് ഒരു ശിശുവിൻ്റെ സ്വാതന്ത്ര്യത്തോടും പ്രത്യാശയോടും സരളഹൃദയത്തോടും കൂടെ എല്ലാ ആവശ്യങ്ങളിലും നിൻ്റെ അടുക്കൽ ഓടിയെത്തുവാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ആമേൻ. ഹല്ലേലൂയ്യ.